മസ്ജിദ് നബവിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവരാൻ, ഒരു മയ്യത്ത് കൊണ്ടുപോയി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയാൾക്ക് കടമുണ്ടോന്ന്. അപ്പോൾ ഈ മയ്യത്ത് ഇങ്ങനെ വെച്ചു. ഒരാൾ പറഞ്ഞു, 2 ദീനാറ് എത്രേ എത്രയുള്ളത്? 2 ദീനാറ്. മയ്യത്ത് സംസ്കരിക്കാൻ നിന്ന നബി അവിടെ നിന്നാണ് മാറി, ഞാൻ സംസ്കരിക്കൂല പറഞ്ഞു. എന്ത്, 2 ദീനാറ് കടബാധ്യത ഉള്ളൊരു മനുഷ്യന്റെ മയ്യത്ത് സംസ്കരിക്കാൻ ലോകഗുരു കാരുണ്യത്തിന്റെ തിരുദൂതർ ഇവിടെ മാറി. എന്താ കാരണം എന്നറിയോ? നബി പറഞ്ഞ കാരണം അറിയോ? ആ മയ്യത്തിന്റെ ചൂട് തണയൂല. ഹക്ക് വീട്ടാതെ ഒരുത്തന്റെ 1 ദീനാർ ഒരു അറാഖിന്റെ കൊള്ളിയാണ് അന്നിന്റെ അടുത്തെങ്കിൽ വരുടോ ഒരു വലിയ ഭൂമിയും ചുമന്ന് അള്ളാന്റെ മുമ്പിൽ. 2 ദീനാറ് ഞാൻ വീട്ടും, ഞാൻ പ്രശ്നം തീർന്നല്ലോ. ഓ നബി പറഞ്ഞ ആയിക്കോട്ടെ, നമസ്കരിച്ചോളിയാണ്. പിറ്റേന്ന് പിറ്റേന്ന് ഈ ഏറ്റെടുത്ത സഹാബിയെ അള്ളാഹുവിന്റെ റസൂല് കണ്ടിട്ട് ഒറ്റ ചോദ്യാ. കാരണം അവരുടെ ഒരു ജാഗ്രത നോക്കണേ. ഇന്നലെ കഴിഞ്ഞാലേ എന്ന് ഓർക്കാത്ത ഒരാളല്ല അള്ളാന്റെ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ആ കടം തീർത്തോന്ന്. അപ്പൊ അയാള് പറയാണ്, നബിയെ ഞാൻ ഏറ്റെടുത്തപ്പോഴുള്ള ശൗര്യം എനിക്ക് നഷ്ടപ്പെട്ടു, മറന്നുപോയി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? ആ മനുഷ്യനോട് ചെയ്ത് ഏറ്റവും വലിയ ക്രൂരത, ആ മയ്യത്തിൽ വിചാരണ നടക്കണില്ല, എന്റെ ചൂട് അറിയിട്ടില്ല. 2 ദിർഹം ഞാൻ ഇവിടെ ആരെയും പേടിപ്പിക്കാനല്ല, ഉള്ളത് വിറ്റിട്ട്. ഞാൻ ഈ കാര്യം കുറച്ച് ഗൗരവമായിട്ട് പഠിച്ചപ്പോൾ ഞാൻ പുത്തനെ തന്നെ ആയിരുന്നു, നല്ലൊരു വീടുണ്ടായിരുന്നു എനിക്ക്. നിങ്ങളോട് പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ വീടത് വിറ്റു, കടബാധ്യത ഉണ്ടായിരുന്നു, പേടിച്ചിട്ട് വീടത് വിറ്റിട്ട് അപ്പനോട് ഭാര്യയും മക്കളും ചോദിച്ചു, നമ്മളങ്ങോട്ട് പോവും. അള്ളാഹനെ സൂക്ഷിച്ച് അതൊരു വഴി ഉണ്ടായിത്തരും, ബേജാറാണ്ട. കംപ്ലീറ്റ് കടക്കാട് തീർന്നു, നല്ല വീടായിരുന്നു, വലിയ വിവാദമായ വീടായിരുന്നു. ആ വീടാട് വിറ്റിട്ട് ഒന്നും ആലോചിക്കാതെ കംപ്ലീറ്റ് കടം തീർത്ത് ബാക്കിയുള്ള പൈസ കൊണ്ട് വീടിന്റെ മുറ്റത്തൊരു പള്ളി ഉണ്ടാക്കി. ഞാൻ നിങ്ങളോടൊക്കെ പറയണമെന്നറിയോ, ഒരുപാട് കടബാധ്യത ഗൾഫിലെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം എന്താ അറിയങ്ങള്? ഇന്നുള്ള കടം നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ആളുകൾ റിയാലൊക്കെ വാങ്ങിയിട്ടായിരിക്കും കുട്ടിക്ക് പർച്ചേസിങ് പറഞ്ഞ് അങ്ങനെ പോവുക. ചില കാര്യങ്ങളൊക്കെ നാട്ടിൽ ചെയ്യാണ്ടോ, അതൊക്കെ ചെയ്തു കൊടുത്ത് വരുമ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ എന്നുവെച്ചാൽ എന്തൊക്കെയുള്ള ആളായിട്ടാണ് നമ്മളെ മക്കളടക്കം കരുതുക, മാതാപിതാക്കളും ബാക്കിയുള്ളവരൊക്കെ കരുതുക, നല്ല കോളാവിന്റെ അടുത്ത് നിന്നാണ് ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഞാൻ എന്താ വിചാരിക്കുന്ന, നാട്ടിൽ വന്നാ ഇവിടെ വന്നാൽ വീട്ടാണ്, ഇത് വീട്ടിൽ തീരുമ്പോഴേക്ക് പിന്നെ ഒരു നാട്ടിൽ പോണോ, അപ്പോഴതുപോലെ വാങ്ങി. ഓം മരിക്കണവരെ തീരൂല. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കണം, പറ്റെങ്കിൽ കുടുംബത്തിനെ കൊണ്ടുവന്ന് കാണിക്കുക ഇവിടെ എന്താ ചെയ്യുന്നത്. അറബിന്റെ കക്കൂസ കിട്ടുന്നെങ്കിൽ ഭാര്യനോട് കാണിച്ചു കൊടുത്ത് എന്റെ പണി ഇതാണ്, ഇത് മനസ്സിലാക്കിക്കോ. എന്റെ ജ്യേഷ്ഠണ്ട് എനിക്ക്, എന്റെ ജ്യേഷ്ഠൻ ഭയങ്കര കരച്ചിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്റെ കാക്ക കരയാണ്. ഞാൻ ചോദിച്ചു, കാക്ക എന്തിനാ കരയണ്? ഉപ്പാനെ കണ്ടിട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, ഉപ്പാനെ കണ്ടിട്ട് എന്തിനാ കരയണ്? ഉപ്പ് എടുക്കണ ജോലി കണ്ടിട്ട് കരയാണ്. എന്താ വെച്ചാൽ, രാത്രി 11 മണിക്ക് രണ്ടാളും കിടന്ന്, ബാപ്പയും മോനും, കിടന്നിട്ട് 12 മണിയാകുമ്പോൾ ബാപ്പാനെ കാണാനില്ല. രാത്രി 12 മണിക്ക് ബാപ്പാനെ കാണാനില്ല. അതെല്ലാ ഭാഗവും കിടക്കുന്ന റൂമും പരിസരവും ടോയ്ലറ്റും ഒക്കെ പരിശോധിച്ച് കിട്ടണം. പിന്നെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നോക്കും, പണ്ട് കുനിഞ്ഞു കുത്തിരിഞ്ഞിട്ട് അറബികളെ കാറ് കഴുകുന്നു. 10 റിയാൽ കിട്ടും ഒരു കാറിന്, ഒരു 10-20 കാറ് കിടക്കും രാത്രി. ഇത് കണ്ടിട്ട് കാക്കൊക്കെ സഹിച്ചില്ല, എങ്ങനെയാണോ എൻ്റെ ഉപ്പ എന്നെ പോയിട്ടണതെന്ന്. ഇന്നും കാക്ക അത് പറയുമ്പോഴേക്ക് അറിയും. പക്ഷേ കാക്കൊക്കെ ഒരു കാര്യം ബുദ്ധിമുട്ടി, ഇതാണ് എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പാനെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നവരോ, ഗൾഫിൻ്റെ പത്രാസ് കാണിക്കും ജീവിതത്തിൽ, നമ്മക്കറിയാം നമ്മൾ ആരാന്ന്. നരക 2 ദിർഹമിനാണ് ഭാര്യയൊക്കെ അത് ബാധകമല്ല, ഓക്കത് ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനാണ് ഇങ്ങനെയാണോ എന്ന് സൂക്ഷിക്കാം. ആ അന്യം ചെയ്യുന്നത് കണ്ടിട്ട് ഭർത്താവിനെ കുരുക്കുത്തുക, ഇതുപോലൊക്കെ നിങ്ങൾ 10 ഇല്ലായില്ലേ പോയിട്ട്, അയാൾ 2 ഇല്ലായിട്ടേ പോയിട്ടുള്ളൂ. അയാൾ അറബിനെ എത്തിയും കാണാൻ ചേർത്തിട്ട് അതൊക്കെ ചെയ്ത്, അല്ലാണ്ട് 25 കൊല്ലം കൊണ്ട് നേടേണ്ട ഒരുത്തൻ 2.5 മാസം കൊണ്ട് നേടി നിറഞ്ഞാൽ അത് ഹലാലല്ല എന്ന് ചിന്തിക്കാൻ തലച്ചോറുകൾക്ക് മനസ്സിലാവില്ലേ? അതുകൊണ്ട് പറച്ചോന്ന് ഓർത്തിട്ട് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറയുന്നത്, നിങ്ങളോട് എനിക്ക് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും ഇത്തരത്തിലുള്ള ചൊറയെന്ന് രക്ഷപ്പെട്ടുകളെ.